ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ കേട്ടല്ലോ ആ ധന്യ ഇവള് ആരായിരുന്നാലും ഈ അത്രയ്ക്കൊന്നും ആവണ്ട 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 കേട്ടാ കേട്ട ഈ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന സത്യഭാമയാണ് നമ്മൾ കണ്ടത്. ഇന്ന് മാധ്യമങ്ങളൊക്കെ സത്യഭാമയുടെ ബൈറ്റെടുക്കാൻ എത്തിയപ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ സത്യഭാമയോട് ചോദ്യം ചോദിച്ചപ്പോൾ അവരോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് സത്യഭാമയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇന്ന് 24ൻ്റെ ചാനൽ ചർച്ചയിലും തൻ്റെ കയർത്തുകൊണ്ടുള്ള സംസാര ശൈലി തുടർന്നിരിക്കുകയാണ് സത്യഭാമ. ദളിത് ആക്ടിവിസ്റ്റായ ധന്യ രാമനോടാണ് സത്യഭാമ ഇത്തരത്തിൽ കയർത്ത് സംസാരിച്ചത്. ധന്യരാമൻ ഈ സത്യഭാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, ഈ സത്യഭാമയ്ക്കെതിരെയായിട്ടുള്ള ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇവിടെയാണ് എൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടാൻ ഇവൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് സത്യഭാമ സംസാരിച്ചത്. അതിൻ്റെ വീഡിയോ കാണാം. ശക്തമായ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. കറുത്ത ആളുകൾ, അതും പുരുഷന്മാർ, മോഹിനിയാട്ടം ആടുന്നത് കാണാൻ ഇപ്പോൾ സത്യഭാമ ടീച്ചറിനെ പോലെ ഒരു മുതിർന്ന നൃത്ത അധ്യാപികയ്ക്ക്, മുതിർന്ന കലാകാരിക്ക് താല്പര്യമില്ല. എനിക്കിഷ്ടമില്ലാത്തത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിച്ചു. ശ്രീമതി ധന്യരാമൻ, ഈ സ്ത്രീ പറഞ്ഞ എന്തുവാണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം, അത് രാമകൃഷ്ണൻ അല്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, രാമകൃഷ്ണൻ അല്ല, ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ്. അവർ കുമ്മനം രാജശേഖരനെ അല്ല പറഞ്ഞത്, അവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനെ അല്ല പറഞ്ഞത്, അവർ പറഞ്ഞത് ആരെയാണെന്ന് അവർ പറയണം. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് സംഘടനകളുണ്ട്. NSS ചോദിക്കാൻ വരും, നമ്പൂതിരി സംഘടനകൾ വരും, ഹിന്ദു മഹാസഭ വരും. അതുകൊണ്ട് അവർക്ക് അതൊന്നുമല്ല അവരുടെ വിഷയം, ജാതിക്കറുപ്പാണ്. ആ കാക്കയുടെ കറുപ്പ് എന്ന് അവർ ഉദ്ദേശിച്ചത് ആരെയാണ്, അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. അവർ 44 വർഷമായിട്ട് അവരൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പം ഇന്ന് പറഞ്ഞു, ചാലക്കുടിയിലുള്ള അധ്യാപകൻ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റവും ഇല്ല. അതുകൊണ്ട് ദൂരത്തെയും അടുത്തെയും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് നീ പേര് പറഞ്ഞാൽ അത് അട്രോസിറ്റി ആവും, നീ റിമാൻഡിലാവും, നീ ജയിലിൽ പോകേണ്ടി വരും, അത് വർണ്ണവെറിയാണ്, ജാതീയതയാണെന്ന് ആരെയോ പറഞ്ഞതുകൊണ്ട്, അത് ആരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് ആ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം യൂട്യൂബറായിട്ടുള്ള എന്താണ് സുമേഷ് മാർക്കോ പോളോ എന്ന് പറയുന്നവൻ അട്രോസിറ്റി കേസിൽ ജയിലിലായിട്ട് ഇപ്പോൾ റിമാൻഡിലിറങ്ങി ആഴ്ചയിൽ പോയി കോടതിയിൽ ഒപ്പിടുന്നവനാണ്. അപ്പോൾ അവർ ഇവരും കൂടെയുള്ള പ്ലാന്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ അത് ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. പക്ഷേ ഈ ലേഡി അത് പേര് പറയാൻ തയ്യാറല്ല. ഇവർ ഇപ്പോൾ ഇവർക്ക് ഇന്ന് ഇവർ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ഇവർ 66 വർഷം, ഇവർക്ക് 66 വയസ്സായെന്ന് പറഞ്ഞു. 66 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ഇവർ വെളുത്തിരുന്ന സ്ത്രീയായിട്ട് പോലും ഇവരുടെ കരിയറിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. ആ ചാനലുകാരോട് അവർ പറഞ്ഞത് എന്താ, എൻ്റെ ഇത്രയും കാലം ഈ 66 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലെങ്കിലും ഈ വീട്ടുമുറ്റത്ത് വന്നോ? അപ്പോൾ അവരുടെ കരിയറിൻ്റെ ഫെയിലറാണ്. അവരെത്ര വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമ പ്രവർത്തകർ പോയില്ല എന്നുള്ളതാണ് അവർ പരാതി. അപ്പോൾ അത് അവരുടെ എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇവർ ഈ പറയുന്ന നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് വെളുത്തവർക്ക് മാത്രമേ മോഹിനിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ഒരിടത്തും അത്തരത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഈ ഇവരുടെ ഇവർ വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ്, പൊതുവെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ്. അവരാണ് ഇവിടെ ഇന്നിരുന്ന് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്, പൊതുസമൂഹത്തോട് പറയുകയാണ് കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർക്ക് കലാരംഗത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കരുതെന്നുള്ളൊരു മെസ്സേജാണ് അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. അവർ 66 വയസ്സുള്ള നല്ലൊരു നർത്തകിയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയും ആയിരുന്നെങ്കിൽ കല എന്ന് പറയുന്ന തുല്യതയുടെയും നീതിയുടെയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അവരതിനെ അതിനെ വെടക്കാക്കുകയാണ് ചെയ്തത്. അവരടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർ വംശീയതയും വർണ്ണവെറിയുമാണ് ഇവിടെ അവർ വിളമ്പിയിരിക്കുന്നത്. രാവിലെ മുതൽ അവർ ഇപ്പം കുറച്ച് ഒതുങ്ങി, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം ഈ വർണ്ണവെറിയെക്കുറിച്ച് പറയുമ്പോൾ പേടിക്കണം കേസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇപ്പം കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇത്രയും സമയം ചാനലുകാരൊക്കെ പോയപ്പോൾ ഇന്ന് ആക്ച്വലി മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അവരിന്ന് ഒരു നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഇവരോട് തിരിച്ചു ചോദിച്ചു. പക്ഷേ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പൊ ഈ കേരളത്തിൽ അടുത്തടുത്തായി നമുക്ക് ഈ ജാതി അധിക്ഷേപകൃഷ്ണൻ എനിക്ക് അല്ല ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ കേട്ടല്ലോ
നീ അത്രയ്ക്കൊന്നും ആവണ്ട 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 കേട്ടാ കേട്ടാ താലി പൊട്ടിച്ച കാര്യം നിനക്ക് അറിയാവോടി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കണ്ട. നമുക്ക് ഇതൊരു സാമൂഹിക വിഷയമെന്ന് ടീച്ചറാ ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ടീച്ചറുടെ കുടുംബത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സാമൂഹിക ഇതൊരു സാമൂഹിക വിഷയം എന്ന നിലയിൽ അതിന്റെ ഗൗരവത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അത് വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് മാറണ്ട. സത്യഭാമ ടീച്ചർ അങ്ങനെ ആ വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് മാറണ്ട. അല്ലല്ല അല്ല ശ്രീമതി ധന്യ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം ആ കേസ് ശ്രീമതി ധന്യ ഞാൻ പറഞ്ഞത് ആ കേസ് അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇതൊരു സാമൂഹിക പ്രശ്നം എന്ന നിലയിലാണ്.